നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്ക് ചുവപ്പ് കൂടി കാണിച്ച് കേന്ദ്ര സർക്കാർ. പദ്ധതിക്ക് അനുമതിയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ, കെ മുരളീധരൻ എന്നിവരുടെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പദ്ധതിക്ക് അനുമതി നൽകാൻ സാധിക്കില്ല എന്നും മന്ത്രി അറിയിച്ചു. ഡി പി ആറിൽ അടക്കം വ്യക്തത ഇല്ല എന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. പദ്ധതിയെക്കുറിച്ച് കേരളം നൽകിയ ഡി പി ആർ പൂർണ്ണമല്ല. പദ്ധതിയുടെ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല. പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ പോലും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പദ്ധതിയുടെ പരിസ്ഥിതി സാമൂഹ്യ പഠനമടക്കം നടത്തിയിട്ടില്ല എന്നാണ് കേന്ദ്രം തടസ്സവാദമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. സാങ്കേതികമായും സാമ്പത്തികമായും പദ്ധതി പ്രായോഗികമാണോ എന്ന് വ്യക്തമായിട്ടില്ലെന്നും മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഡി പി ആറിൽ വിശദമായ പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല എന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടി. വിവിധ ഏജൻസികളിൽ നിന്ന് ലഭിക്കേണ്ട വായ്പയെ സംബന്ധിച്ചും കേന്ദ്രത്തിന് വ്യക്തത ലഭിച്ചിട്ടില്ല. റെയിൽവേ ഭൂമി പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ റെയിൽവേ സ്വത്തുക്കൾ, നെറ്റ്വർക്കുകൾ എന്നിവയെ എത്രത്തോളം ബാധിക്കുമെന്ന് റിപ്പോർട്ട് നൽകണമെന്ന് കെ റെയിൽ കോർപ്പറേഷനോട് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതിയുമായി റെയിൽവേയും സംസ്ഥാന സർക്കാരും ചേർന്ന് കമ്പനി രൂപീകരിച്ചിരുന്നു. 49% ഓഹരി റെയിൽവേക്കും 51% കേരളത്തിനുമാണ്. എന്നാൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. സാമ്പത്തിക സാങ്കേതിക സാധ്യത പരിശോധിക്കുകയാണ്. സാധ്യത ഉണ്ടെങ്കിലേ പദ്ധതി നടപ്പിലാക്കൂ എന്നാണ് കേന്ദ്രം നേരത്തെയും നൽകിയ വിശദീകരണം. ഭൂമി ഏറ്റെടുക്കലും പദ്ധതിക്ക് വേണ്ട അനുമതികളും അതിനാൽ ഇപ്പോൾ തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് മന്ത്രി പറയുന്നു. പദ്ധതിയോടുള്ള എതിർപ്പ് ശക്തമാകുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഈ നിലപാടും. അതേസമയം നേരത്തെ ചിന്താവാരികയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പദ്ധതിക്ക് അനുമതി ഉണ്ട് എന്നായിരുന്നു. സ്ഥലമേറ്റെടുക്കലുമായി മുന്നോട്ടു പോകാൻ കേന്ദ്രാനുമതി ഉണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. പണം കണ്ടെത്താൻ വായ്പ കണ്ടെത്തുന്നതിന് നീതി ആയോഗും കേന്ദ്ര ധനമന്ത്രാലയവും റെയിൽവേ മന്ത്രാലയവും അനുമതി നൽകി. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ജർമ്മൻ ബാങ്കായ AIFW, ADB എന്നിവയുമായി ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും ചിന്താ ലേഖനത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അതേസമയം ഇടത് സർക്കാർ സ്വപ്ന പദ്ധതി എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് കെ മുരളീധരൻ MP അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. അനുമതിയില്ലാതെ കല്ലിട്ടത് അടക്കം തെറ്റാണ് എന്ന് വ്യക്തമായതായി മുരളീധരൻ പറഞ്ഞു. അതേസമയം സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴെത്തിയത് എന്നും പദ്ധതിക്ക് അന്തിമാനുമതിയിൽ നിഷേധിച്ചിട്ടില്ല എന്ന് എളമരം കരീം MP യും പ്രതികരിച്ചു.